നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഭീകരവാദം മനുഷ്യത്വത്തിനും സ്വാതന്ത്ര്യത്തിനുമെതിരായിട്ടുള്ള ആക്രമണമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര വേദിയിലാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് തീവ്രവാദത്തിന് മാപ്പ് നൽകാൻ കഴിയില്ലെന്നും ഇന്ത്യ ചുട്ട മറുപടി ഇതിനോടകം തന്നെ പല അവസരങ്ങളിലും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു അത്തരം തീവ്രവാദങ്ങൾക്ക് ഒരു കാരണവശാലും മാപ്പ് അർഹിക്കുന്നില്ല തക്ക മറുപടി കൃത്യമായി തന്നെ ഇനിയും നൽകുക തന്നെ ചെയ്യും ആ നിലപാട് അങ്ങനെ തന്നെ തുടരും തീവ്രവാദത്തിന്റെ പേര് ഇന്ത്യ അറക്കുക തന്നെ ചെയ്യുമെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു എവിടെ സംഭവിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി അവയുടെ പ്രത്യാഘാതത്തിന്റെ തീവ്രത വ്യത്യാസപ്പെടുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആഗോള ഭീഷണിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ രണ്ടുതരം സമീപനം സാധ്യമാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരത മാനവികതയ്ക്കും സ്വാതന്ത്ര്യത്തിനും സംസ്കാരത്തിനുമെതിരെ ആക്രമണം അഴിച്ചുവിടുന്നതാണെന്നും മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു ഡൽഹിയിൽ നടന്ന രാജ്യാന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകര പ്രവർത്തനത്തിനുള്ള സാമ്പത്തിക ഇടപാടുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നോ മണി ഫോർ ടെറർ എന്ന സമ്മേളനം സംഘടിപ്പിച്ചത് നിരവധി ജീവനുകളാണ് തീവ്രവാദത്തിന് ഇരയായിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ തീവ്രവാദ ഫണ്ടിങ്ങിനെ ശക്തമായി ചെറുത്തതായും അദ്ദേഹം എടുത്തു പറയുകയാണ് നൂതന സാങ്കേതിക വിദ്യകൾ പോലും തീവ്രവാദ ഫണ്ടിങ്ങിനായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തീവ്രവാദത്തെ ചെറുക്കാനുള്ള ഇടപെടലും നടത്തും ഭീകരതയുടെ കറുത്ത മുഖം വളരെ കാലം മുൻപേ ലോകം കണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിറ്റാണ്ടുകളായി വ്യത്യസ്ത പേരുകളിലും രൂപങ്ങളിലും ഭീകര പ്രവർത്തനം ഇന്ത്യയെ മുറിപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ട് ആയിരക്കണക്കിന് വിലപ്പെട്ട ജീവനുകളാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന് നഷ്ടമായിട്ടുള്ളത് എന്നാൽ ഭീകരതയ്ക്കെതിരെ ധീരതയോടെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും ഭീകരതയുടെ പേരറക്കുന്നതുവരെ വിശ്രമം ഇന്ത്യക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചില രാജ്യങ്ങൾ അവരുടെ വിദേശ നയത്തിന്റെ ഭാഗമായി ഭീകരതയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർ രാഷ്ട്രീയവും ആശയപരവും സാമ്പത്തികവുമായിട്ടുള്ള പിന്തുണയാണ് ഭീകരർക്ക് നൽകി പോരുന്നത് ഭീകര പ്രവർത്തനത്തിന്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം പാവങ്ങളെയും പ്രാദേശിക വിപണിയെയും തന്നെയാണ് ഏറ്റവും സാരമായി ബാധിക്കുന്നത് ഒരു രൂപ പോലും തീവ്രവാദത്തിനായി ചിലവഴിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പുവരുത്തുകയാണ് ഇനി നാം ചെയ്യേണ്ടത് തീവ്രവാദം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തോതിൽ തിരിച്ചടിയായി മാറുന്നുണ്ട് ആസൂത്രിത ശക്തികൾ തന്നെയാണ് തീവ്രവാദ ഫണ്ടിങ്ങിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ശക്തമായി നേരിടുമെന്ന ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇനി ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് തീവ്രവാദത്തെ ഏതെങ്കിലും മതവിഭാഗമായോ അല്ലെങ്കിൽ ദേശീയതയുമായോ മറ്റ് വിഭാഗങ്ങളിലോ ബന്ധപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തീവ്രവാദത്തെക്കാൾ വലിയ ഭീഷണി തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതര ഭീഷണിയായി തീവ്രവാദം മാറിയിരിക്കുന്നു എന്നാൽ തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് തീവ്രവാദത്തിന്റെ ലക്ഷ്യവും മാർഗവും കണ്ടെത്തുന്നതിന് സഹായമായി മാറുന്നുണ്ട് തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് ലോകരാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ പോലും ദുർബലപ്പെടുത്തുന്നു തീവ്രവാദത്തെ ഏതെങ്കിലും മതവുമായോ ദേശീയതയുമായോ വിഭാഗങ്ങളുമായോ ചേർത്ത് പറയാൻ കഴിയില്ല എന്നും അതങ്ങനെ പാടില്ല എന്നുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്